ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പുതിയ വീഡിയോ ആണെങ്കിലും നമ്മുടെ സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ പഴയ ഒരു പലഹാരമാണ് അല്ലെ, ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ട് ഒരു തെരളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ചക്ക കൊണ്ട് തെരളി ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ ചക്ക ഇല്ലാത്ത സമയത്ത് എങ്ങനെ തെരളി ഉണ്ടാക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒന്ന്. മറ്റൊന്ന്, ചക്ക കൊണ്ട് നമ്മൾ ഇപ്പൊ തെരളി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആണ് അല്ലെ. കാരണം ചക്ക ഇല്ലാത്ത സമയത്ത് കപ്പയാണെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും കിട്ടും കപ്പ, പക്ഷെ ചക്ക നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. അപ്പൊ തെരളി ഉണ്ടാക്കാൻ പോകുന്ന ഈ കാലത്തിലാണ് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പഴയ ഓട്ടടക്കല നമ്മൾ അകനകത്താണ് പുഴുങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. പിന്നെ തെരളിക്ക് ഒരു പ്രത്യേകത ഉള്ള എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ തെരളി ഉണ്ടാക്കിയാൽ ഇരുന്നോളും അല്ലെ, രണ്ടു ദിവസമൊക്കെ ഈസി ആയിട്ട് ഇരിക്കില്ല, മൂന്നാലഞ്ച് ദിവസം ഇരുന്ന് കഴിക്കാം, നാലുമണി പലഹാരമായിട്ട് കഴിക്കാം, പിന്നെ കൊണ്ടുപോകാം. അങ്ങനെ തെരളി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സമയത്തും കഴിക്കാം, ഏത് സമയത്താണെങ്കിലും. പിന്നെ ചുമ്മാ ഒന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇച്ചിരി 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 എടുത്ത് കഴിക്കാനായിട്ടും അതും ഒരു ടേസ്റ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് തെരളി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചക്ക ഇല്ല, പക്ഷെ നമ്മള് പണ്ട് വഴറ്റി വെച്ച ചക്കപ്പഴത്തിന്റെ വരട്ടി വെച്ച വരട്ടിരിപ്പുണ്ട് അല്ലേ. അന്ന് വരട്ടിയപ്പോ ഞാൻ കാണിച്ചതാ, അതിന്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. എത്ര 15 കിലോയോളം ചക്ക വരട്ടി അച്ഛനും അമ്മയും കൂടെ കൂടി അന്ന് വരട്ടിയത്. അപ്പൊ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ചക്ക വരട്ടിന്റെ, അപ്പൊ നിങ്ങൾ കാണണം. അപ്പൊ ഈ ചക്ക വരട്ടി വെച്ചപ്പോ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ചക്ക വരട്ടിയത് കൊണ്ട് പല പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞായിരുന്നു. പായസം ഉണ്ടാക്കാം, തെരളി ഉണ്ടാക്കാം, അങ്ങനെ പല പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. ഷേക്ക് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, പല സാധനങ്ങളും നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തെരളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് തെരളി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ എല്ലാ സാധനവും ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ഇതില് മിക്സ് ചെയ്യാൻ പോവാണ് ഇപ്പൊ അല്ലേ. നമ്മൾ തേങ്ങ ആദ്യം, തേങ്ങ ഒരു ചെറിയ തേങ്ങ നമ്മൾ ചുരണ്ടിട്ടുണ്ട്. ആ തേങ്ങ ഇതിനകത്ത് ഒരു തേങ്ങയുടെ രണ്ട് മുറിയുണ്ട്, രണ്ട് മുറിയുണ്ട്. കുഞ്ഞു തേങ്ങയായിരുന്നു, വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ വേണ്ട, നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാ. പിന്നെ നമ്മള് അരിപ്പൊടി, ഇതിന് രണ്ട് തവി അരിപ്പൊടിയുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് റവയാണ്. നമ്മൾ റവ മേടിച്ച് വറുത്ത് വെച്ചിട്ടപ്പോഴാണ് രണ്ട് തവി, രണ്ട് പാത്രം നമ്മൾ റവയും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ രണ്ട് തവി അരിപ്പൊടി നമ്മൾ ഇട്ടു, രണ്ട് തവി റവ, രണ്ട് തവി റവ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ, ഇട്ടിട്ടുണ്ട്. ഒരു തേങ്ങായും ഇട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ചക്ക വരട്ടി വെച്ചേക്കുന്നതാണ്. ഇതിന്റെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നമ്മൾ ചക്ക വരട്ടിയതാണ് ഇടുന്നത്. അതാണ് ചക്ക തെരളി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനല്ല കഴിച്ച, കാവ്യ കഴിഞ്ഞ ദിവസം വന്നപ്പോ കാവ്യാണ് കൂടുതലും കഴിച്ചത്. അപ്പൊ നമ്മൾ ഇത്രയും ചക്ക വരട്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഏലക്ക പൊടിച്ചതാണ്. അതെ, ഇത്ര ഏലക്ക പൊടിച്ചതുണ്ട്. ജീരകം വേണ്ട കേട്ടോ. അപ്പൊ ഇനി എന്താ ചേർക്കുന്നത്? ഒരു ശാഖല ഉപ്പ്, ഉപ്പ് അല്ലേ, കൂട്ടി യോജിപ്പിക്കട്ടിനി. അപ്പൊ നമ്മളിത് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമ്മളൊന്ന് കുഴച്ചെടുക്കുവാണ്. തേങ്ങായും അരിപ്പൊടിയും റവയും ചക്കയും കൂടെ ഏലക്കായും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു ശാഖല ഉപ്പ് പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒരു മധുരത്തിന് ശാഖല ഉപ്പ് വേണം, അല്ലെങ്കിൽ അതിനൊരു രുചി വരത്തില്ല. ഉപ്പിന്റെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതുവരെ ഒഴിച്ചിട്ടില്ല. ഇത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളം വേണ്ടി ശകലം തളിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് വെള്ളമായി പോകും. തേങ്ങയുടെ ഒരു നനവും ചക്ക വഴറ്റിന്റെ നനവും ഒക്കെ കൂടെ ചേർന്ന് ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുഴയാനുള്ള വെള്ളമായി അല്ലേ. ചക്ക നമ്മുടെ മധുരം ചേർത്തിട്ടില്ല നമ്മൾ ഇതുവരെ, മധുരം വേണം. പഞ്ചസാരയോ ശർക്കര ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ചക്കയ്ക്ക് അന്നേരം നമ്മൾ ശകലം ശർക്കര ചേർത്താണ് നെയ്യും ശർക്കരയൊക്കെ ചേർത്താണ് വരട്ടി വെച്ചേക്കുന്നത്. ഏലക്കപ്പൊടി ഇട്ടായിരുന്നു വരട്ടിപ്പോ ഇല്ല അല്ലേ, ശർക്കര നെയ്യും മാത്രമേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചക്ക ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ശരിക്കും മയപ്പെടുത്തിയാണ് ചെടുക്കണം, പദം വരുത്തി അല്ലേ, കുഴച്ച് കുഴച്ച്. ശകലം വെള്ളമായി നോക്കാം, തളിക്കാം. കുറച്ച് വെള്ളം മതിയായിരിക്കും അല്ലേ, ഒരു രണ്ടോ മൂന്നോ സ്പൂണിന്റെ ആവശ്യം വരത്തുള്ളൂ ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞല്ലേ. തളിച്ചു കൊടുക്കണം വെള്ളം അല്ലേ, തളിച്ചു വേണം ഇളക്കാൻ.
പണ്ട് ഭവാനി ചക്ക ഉണ്ടാക്കിയത്. ചിലര് പക്ഷേങ്കില് ഇതിന്റെ ഒപ്പം വെള്ളം അങ്ങ് ഒഴിക്കും അറിയാതെ, പക്ഷെ അപ്പൊ വലുതായിട്ട് വെള്ളം കൂടും, പിന്നെ വീണ്ടും നമ്മൾ പൊടിയിടേണ്ടി വരും അല്ലെ, റവയോ അരിപ്പൊടിയൊക്കെ വീണ്ടും വീണ്ടും ഇടണം. അപ്പൊ എന്നാ വെച്ചാൽ അതിന്റെ ആ ഒരു അളവും ഒക്കെ മാറിയിട്ട്, ചക്കയുടെ ഒക്കെ അളവൊക്കെ മാറിപ്പോയിട്ട് രുചിക്ക് ഒത്തിരി കുറവ് വരും അല്ലെ. ചക്കയുടെ അല്ലായിരിക്കും വേറെ, അതൊരു അട പോലെ തെരളിയുടെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിക്കും. അപ്പൊ നമ്മളിത് ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് പദം വരുത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ഇതങ്ങ് കുഴഞ്ഞ് ലൂസ് ആയി പോകും, നമുക്ക് തെരളി നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെ. തിരക്കാതിരിക്കില്ല, മധുരം വേണോ? വേണ്ട വേണ്ട, നല്ല മധുരം ഉണ്ട് ഇതിന്. നമ്മൾ ചക്കയ്ക്ക് ചേർത്ത മധുരം വേണം. ചക്ക ശർക്കര ചേർത്താണ് നമ്മൾ അന്ന് വരട്ടി വെച്ചത്. വരട്ടി വെച്ചതെന്ന് പറഞ്ഞ ഒരു 5-6 മാസം ആയതാ. അത് തന്നെ, കർക്കിടകത്തിന് മുമ്പ് നമ്മൾ വരട്ടില്ലേ. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കണം. ഇതല്ലേ ഇരിക്കണം എത്ര, ഏകദേശം എത്ര, ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കണം. ഏ അങ്ങനൊന്നും വേണമെന്നില്ല, നമ്മള് വറുത്തല്ലോ അരി. അയ്യോ, അരിപ്പൊടിയും വറുത്തതാ, റേവയും വറുത്തതാ, ചക്കയും ചോദിച്ചാൽ. പലരും സംശയം ചോദിക്കും, അരിപ്പൊടി നമ്മൾ ഏത് അപ്പത്തിന്റെ ഇതിനാണോ പുട്ടിന്റെ രീതിയിലാണോ? പുട്ടിന്റെ ഉണ്ടേ പുട്ടിന്റെ ഇട്ടാ മതി, അപ്പത്തിന്റെ ഉണ്ട്. നമ്മളിപ്പോ ഇട്ടത് അപ്പത്തിന്റെ പൊടിയാ. അപ്പത്തിന്റെ പൊടി ഇല്ല, ഏത് പൊടി ഇട്ടാലും കുഴപ്പമില്ല. റവയുള്ളതുകൊണ്ട്, റവയുള്ളതുകൊണ്ട് തെരളി ഉണ്ടാക്കുമ്പോ ചിലര് ഈ അരിപ്പൊടി മാത്രം ഇട്ട് ഉണ്ടാക്കും, പക്ഷെ അരിപ്പൊടി മാത്രം ഇട്ട് തെരളി ഉണ്ടാക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് റവ കൂടി ചേർക്കണം. അരിപ്പൊടിയും സമാസമാ നമ്മൾ ചേർത്തേക്കണം അല്ലെ. രണ്ട് തവി റവയ്ക്ക് രണ്ട് തവി അരിപ്പൊടി ഇട്ടു. അപ്പൊ നമ്മളിതേ കുഴച്ച് വെച്ച് ചക്കയും ചേർത്തു, ഏലക്കാപ്പൊടിയും ചേർത്തു. ജീരകം ചേർത്തിട്ടില്ല. ജീരകം ചേർക്കും ഇതിന്റെ. ജീരകം ചേർക്കുമ്പോ വേറൊരു ടേസ്റ്റ് മാറും അല്ലെ. ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, ചുക്കൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ചുക്കൊന്നും വേണ്ട, ഒന്നുമില്ല. വെറും ഏലക്കാപ്പൊടിയും തരി ഉപ്പും തേങ്ങായും തേങ്ങായും നമ്മുടെ ചക്ക വരട്ടിയതും പിന്നെ സമാസമം അരിപ്പൊടി റവയും ചേർത്തു. അത്രയും ചേർത്ത് നമ്മള് അല്പം വെള്ളം നന്നായിട്ട് കുഴച്ചു മയപ്പെടുത്തിയതിന് ശേഷമാണ് അല്പം വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് പരുവപ്പെടുത്തി എടുത്ത് ഇത് നമ്മൾ മാറ്റി ഇവിടെ വെച്ചേക്കുവാണ് അല്ലെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ വെറുതെ ഇരിക്കാൻ പോവല്ലോ, ഇനി പണിയുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് കുതിരുമ്പോഴത്തേക്ക് നമ്മള് ഇത് പുഴുങ്ങാനുള്ള കലം ഉണ്ടായിരുന്ന തുണിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കോളയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, കെട്ടാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തെല്ലാം കെട്ടി ഇത് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് കുതിരുകയും ചെയ്യും. അപ്പൊ നമ്മള് ഇനി ആ കലത്തിന്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഓട്ടടക്കലം നമ്മള് നന്നായിട്ട് വാഴപ്പോളയൊക്കെ ഇട്ട് കെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ അകത്ത് വെള്ളം ഒഴിക്കാം. ഓൾറെഡി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ ഞങ്ങള്. അപ്പൊ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് അതിന്റെ അകത്തേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് കെട്ടുന്നതിന് മുമ്പ് വേണമെങ്കിലും വെള്ളം ഒഴിക്കാം, പക്ഷെ കെട്ടുന്നതിന് മുമ്പ് ഒഴിച്ചാൽ നമുക്ക് എടുത്തൊക്കെ വെക്കാൻ പാടല്ലേ. അതുകൊണ്ടാണ് കെട്ടിയതിന് ശേഷം നമ്മൾ ഓട്ടടക്കലത്തിൽ വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ തെരളി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ തെരളി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുഴച്ച് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ കലത്തിനകത്ത് കലം അടുപ്പ വെച്ച് തുണിയൊക്കെ കെട്ടി വെള്ളം ഒഴിച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിത് പരത്തി വെക്കട്ടെ, ഇത് ഉണ്ടാക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വെള്ളം തിളക്കുമ്പോൾ ഇതൊക്കെ പറക്കി വെച്ചാൽ മതി. ഇത് എങ്ങനെയാണ് തെരളി ഉണ്ടാക്കുന്നത്? ഇത് എടണയിലയാണ് അല്ലേ? എടണയിലെന്നും പറയും, വയണയിലെന്നും പറയും. നമ്മുടെ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കൊണ്ട് നട്ടതാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഞങ്ങളുടെ പറമ്പിലേതാണ് ഇത്? അത് ഞങ്ങളുടെ പറമ്പിലെ എടണയിലയാണ്. ഇവിടെ എടണ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നമ്മൾക്ക് വേറെ സ്ഥലത്തിൽ പറമ്പുണ്ട് വേറെ. അപ്പൊ അവിടുന്ന് അവിടെ ഇതിന്റെ തൈ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം അവിടെ പോയി. അപ്പൊ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന ഈ തൈ, വേരൊക്കെ പൊട്ടാതെ ഈ തൈ പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ച് ഇപ്പൊ ഇഷ്ടം പോലെ അല്ല, വലിയ തൈ ഒന്നും അല്ല അല്ലേ. ഒരാൾ പൊക്കത്തിനേക്കാൾ ചായച്ചു പറിച്ച അത്രേ ഉള്ളൂ. അതിൽ വലിയ ഇങ്ങനെയാണ് തെരളി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം കാണിക്കാം. എന്നാന്നറിയാം, ആദ്യം ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു. നമ്മുടെ ഇലക്കകത്ത് തെരളിക്ക് ഇത് ഇങ്ങനെയാണ് വെക്കുന്നത്. ഒരു കൈപ്പിടി എടുത്തു അല്ലേ, ഇത് മടക്കി ഒന്ന് പരത്തി. അടുത്തത് വെച്ച് ഇച്ചിരി കൂടുതലാണ് അങ്ങത്. ഇല ചെറുതായതേ, തിരിച്ചു മടക്കി വെച്ച് നമ്മള് നമ്മൾ ഇലയൊക്കെ നേരത്തെ പറിച്ചുകൊണ്ടൊന്ന് കഴുകി തുടച്ചു വെച്ചിരുന്നതാ.
ചക്കവണ്ണം നമ്മള് കുമ്പിളപ്പം ഉണ്ടാക്കും, പക്ഷെ അത് അന്നേരം ഇങ്ങനെയല്ല, നമ്മള് അത് കുമ്പിള് കുത്തിയാണ്, കുമ്പിള് കുത്തിയിട്ടാണ് കുമ്പിളപ്പത്തിന് എടുക്കുമ്പോ നമ്മള് കുമ്പിള് കുത്തി എടുത്തിട്ടാണ് അല്ലെ ചക്കയട ഉണ്ടാക്കണം അല്ലെ. ഇത് തെരളി ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മുടെ തെരളി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മളെ കലത്തിലെ വെള്ളം ഇങ്ങനെ തിളച്ചോണ്ടിരിപ്പുണ്ട് അല്ലേ. നമ്മൾ രാത്രിയിലാണ് ഉണ്ടാക്കണ, ആക്ച്വലി നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഇന്ന് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും അല്ലേ, ഇങ്ങനെ വെച്ചിട്ട് നാളെയാണ് നമ്മൾ ഇത് എടുക്കത്തുള്ളൂ. അപ്പൊ നാളെ ഒരു ദിവസം ഫുള്ള്, ഒരു നൈറ്റ് ഫുള്ള് ഇതിരുന്നിട്ട് നാളെ നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും ഈ ചക്കയുടെയും ഇടണയിലയുടെയും ഒക്കെ കൂടെ മണം വന്നിട്ട് തെരളിക്കൊരു നല്ലൊരു മണമായിരിക്കും അല്ലേ. ഞാൻ ഈ ഇടണയുടെ തൈ കൊണ്ട് നടാൻ കാരണം വെച്ചാൽ പലപ്പോഴും നമ്മളിവിടെ ചക്കയപ്പവും തെരളിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറമ്പിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ പോരുമ്പോ ഉണ്ടല്ലോ ഓരോ സ്ഥലത്ത് കണ്ടു വെച്ചേക്കും ഇടണയില, അതെ, എന്നിട്ട് ഞാൻ കാരണം വരുന്നെങ്കിൽ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് ഇടണയില പറിച്ചുകൊണ്ട് പോകും. ചക്കയില്ലെങ്കിലും കൊള്ളാം, ഗോതമ്പ് പൊടിയൊക്കെ ഇങ്ങനെ ആ മത്തങ്ങ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, ചക്കയുടെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ. മത്തങ്ങ നന്നായിട്ട് വഴറ്റി ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് തെരളി ഉണ്ടാക്കാം, മത്തങ്ങ തെരളി ഉണ്ടാക്കാം. അതിന് ചക്കപ്പഴം വേണമെന്നില്ല, പക്ഷെ ചക്കപ്പഴത്തിന്റെ തെരളി അതുപോലെ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കാം അല്ലെ. ഇതിന് നല്ല മണം, മത്തങ്ങ കൊണ്ടും ഏത്തപ്പഴം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് തെരളി ഉണ്ടാക്കാം. അന്നേരം പക്ഷെ ഒരു മണമില്ല, ഈ ഒരു ഇടണയുടെ മണമില്ല. അപ്പൊ നമ്മുടെ തെരളി എല്ലാം പാത്രത്തിനകത്ത് ഇങ്ങനെ ഞാനെല്ലാം വയനാടിനകത്ത് കെട്ടി ഇങ്ങനെ വെച്ചേക്കണം. ഇനി അത് പറക്കി നമ്മൾ അടുപ്പയിലോട്ട് വെക്കാൻ പോകണം. നമ്മുടെ വെള്ളം തിളച്ചു, ഇനി നമ്മൾ അടുപ്പേ പറക്കി വെക്കാൻ പോവാ. അടുപ്പേ പറക്കി വെച്ച് തീ എരിച്ചിട്ട് പിന്നെ ആ തീ ആ കനലിൽ അങ്ങനെ അത് അവിടെ വേവും. നാളെ രാവിലെ ഞങ്ങൾ എടുക്കുള്ളൂ, നാളെ രാവിലെ ആകുമ്പോഴേ അത് സെറ്റ് ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ ഇതിനകത്ത് പറക്കി വെക്കുവാണിത്. പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആയിരുന്നു എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എല്ലാരും ഇഡ്ഡലി പാത്രത്തിനകത്തും ചെമ്പിന് അതൊക്കെ വെച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടടക്കല ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ മതിട്ടോ. നമ്മളിവിടെ ഓട്ടടക്കല ഉള്ളതുകൊണ്ടാണ് നമ്മള് ഇതിന്റെ അകത്ത് ഇങ്ങനെ പുഴുങ്ങുന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുഴുങ്ങുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ഇങ്ങനെ പുഴുങ്ങുന്നത്, നമുക്ക് ഇത് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചെമ്പിനകത്ത് പുഴുങ്ങാം അല്ലേ. അപ്പച്ചെമ്പിലായപ്പോ എല്ലാരും പുഴുങ്ങുന്നത്. അപ്പൊ നമ്മളെ തെരളി എല്ലാം വെച്ചു വെച്ചു അടുപ്പ് വെച്ച് അത് മൂടി അടയ്ക്കാൻ പോവാണ്. അപ്പൊ നമ്മള് നന്നായിട്ട് തീ എരിച്ചിട്ടുണ്ട്, നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് വേവണം നന്നായിട്ട് അല്ലെ. അപ്പൊ വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് എടുത്ത് കാണിക്കാം, അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് രാവിലെ എടുക്കാം അല്ലേ. നാളെ രാവിലെ ഞങ്ങള് കഴിക്കാനായിട്ട് രാവിലെ എടുക്കും, നിങ്ങളെ കഴിക്കാൻ വീഡിയോ ഇടാനൊക്കെ ഞങ്ങൾ ഇപ്പൊ എടുക്കും, ഇപ്പൊ എടുത്ത് കാണിക്കാം വേവുമ്പോ അല്ലേ. ഇങ്ങനെ കനലിൽ തീയുടെ കനലില് ഈ ചട്ടിക്കകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വേവുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ, ഇതിന് പറയാതെ വയ്യാതെ അല്ലേ. അതൊരിക്കലും നമ്മള് ഗ്യാസിന്റെ അകത്ത് നമ്മള് നമ്മുടെ എന്താ പറയാ ഇഡലി പാത്രത്തിൽ വെക്കുമ്പോ ഈ ഒരു രുചിയേ അല്ല കിട്ടുന്നത്. അപ്പൊ നമ്മുടെ തെരളി ഇതേ നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മണമൊക്കെ വരുന്നുണ്ട്, ആവിയൊക്കെ ഇതേ നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം അത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതേ നല്ലപോലെ ആവിയൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കട്ട് വെന്തോ എന്ന്. വെന്തിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല ഇരയെന്നൊക്കെ തന്നെ പൊളിഞ്ഞ് ഇറങ്ങി പോകുന്ന നല്ല പോലെ നല്ല മണം. വെന്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ആവിയല്ല, നമ്മൾ വേണേ ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം എടുത്ത് വേണേ കഴിക്കാം വൈകിട്ട്, അല്ലെങ്കിൽ ഇല്ല ആവിയെ തന്നെ അങ്ങനെ അടച്ചു വെച്ചേക്കണം, നാളെ രാവിലെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇത് ഇതിങ്ങനെ എടുത്തത്. ഏ നന്നായിട്ട് ഇലയെന്ന് പൊളിഞ്ഞു പോകുന്നു, വെന്തില്ലെങ്കിൽ ഇലയെന്ന് ഇളകത്തില്ല കേട്ടോ, ഇലയിൽ ഒട്ടിയിരിക്കും. ഇത് ഇലയെന്നൊക്കെ ഇളകി പോകുന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കത്തരളി
ബാക്കി ഒരു കാര്യം ഞങ്ങൾ അടച്ചു വെച്ചാലും അതുകൊണ്ട് തന്നെ അല്ലേ, കനലാണ്, കനലിരുന്നോളും വീണ്ടും അല്ലേ. അപ്പൊ നമ്മുടെ ചക്കത്തരളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ചക്ക ഉണ്ടെങ്കിൽ വരട്ടി വെച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ ചക്ക ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ ചക്ക വരട്ടിയിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അങ്ങനെ പച്ചച്ചക്ക കൊള്ളുമല്ലോ കേട്ടോ, പഴുത്ത ചക്കയാണെങ്കിലും അതതിൻ്റെ പച്ചച്ചക്ക വരും. അപ്പൊ നമ്മൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ചക്ക വരട്ടി വെച്ചേക്കണം, വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചക്ക ഇരുന്നോളൂ ഒരാഴ്ചയൊക്കെ ഇരിക്കും. നമുക്കിപ്പോ എവിടെയെല്ലാം പോകുമ്പോൾ നമ്മുടെ പിള്ളേർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ കൊടുക്കണമെങ്കിൽ മൂന്നാലെണ്ണം കൊണ്ടുപോകാം, നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെള്ള പിള്ളേരൊക്കെ 4 മണിക്ക് വരുമ്പോൾ കഴിക്കാം. നല്ലൊരു സാധനമാണ്, നല്ല വാസന. പച്ചയല്ല, പഴുത്ത ചക്ക കൊണ്ട് നമ്മൾ നേരിട്ട് ഉണ്ടാക്കി ചക്കേറെ ഉണ്ടാക്കാനായിട്ട് ചക്കയപ്പൊക്കെ ഉണ്ടാക്കിട്ടൊക്കെയാണ് പഴുത്തത് അല്ലേ. പക്ഷെ തെരളി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ വഴറ്റി വെച്ച് തന്നെ വേണം നമുക്ക്. അരിപ്പൊടിയും അറേബ്യയും ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കണം. തേങ്ങയും ഒക്കെ ഏലക്ക ജീരകം ചേർക്കണ്ട കേട്ടോ, എല്ലാം ചേർത്ത് നമ്മൾ ഉണ്ടാക്കണം. ജീരക ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അല്ലേ. അപ്പം എൻ്റെ ചക്കത്തരളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.